നമസ്കാരം ഞാൻ സത്യൻ അന്തിക്കാട് വല്ലാത്തൊരു പ്രതിസന്ധിയിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഈ കോവിഡ് കാലം എന്ന് തീരുമെന്ന് ആർക്കും പ്രവചിക്കാൻ പറ്റാത്ത ഒരവസ്ഥ ജാഗ്രതയും കരുതലും തന്നെയാണ് പ്രധാനം രോഗം വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാളും രോഗം വരാതെ സൂക്ഷിക്കുക എന്നുള്ളത് തന്നെയാണ് പ്രധാനമായ കാര്യം ഒരു മുൻകരുതൽ എന്ന നിലയ്ക്ക് ആർസെനിക്കം ആൽബം എന്ന ഹോമിയോ മരുന്ന് ഞാൻ കഴിക്കുന്നുണ്ട് ഞാൻ മാത്രമല്ല എൻ്റെ വീട്ടിൽ എല്ലാവരും കഴിക്കുന്നുണ്ട് എൻ്റെ അയൽവക്കത്തൊക്കെ സർക്കാർ സംവിധാനങ്ങൾ തന്നെ ആശാ വർക്കേഴ്സും അംഗനവാടിയിൽ നിന്നൊക്കെ ആളുകൾ ആ മരുന്ന് എത്തിച്ചു കൊടുക്കുന്നുണ്ട് പലരോടും ഞാൻ അതിനെപ്പറ്റി അന്വേഷിച്ചു അറിവുള്ളവരൊക്കെ പറഞ്ഞത് അത് നല്ലത് തന്നെയാണ് എന്നാണ് ഒരു ഹോമിയോ മരുന്നിനെ നമ്മൾ വിശ്വസിക്കുന്നു എന്നതിനർത്ഥം മറ്റ് മോഡേൺ മെഡിസിനെ തള്ളിപ്പറയുന്നു എന്നുള്ളതല്ല പൊതുജനത്തിന് ഗുണം ചെയ്യുന്ന എല്ലാ ആരോഗ്യ സംവിധാനങ്ങളും നമുക്ക് വേണം ആർസെനിക്കം ആൽബം ഒരു നല്ല കരുതൽ മരുന്നാണെന്ന് നല്ലൊരു പ്രതിരോധ മരുന്നാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു നമസ്കാരം ഞാൻ ഡോക്ടർ അപർണ പലേരി ഹെൽത്ത് പ്ലസ് എന്ന നമ്മുടെ ചാനലിലേക്ക് എല്ലാ നല്ലവരായ പ്രേക്ഷകർക്കും സ്വാഗതം നമ്മുടെ ഹെൽത്ത് പ്ലസ് എന്ന ചാനലിൽ കഴിഞ്ഞ ഒരു വീഡിയോ നമ്മൾ ചെയ്യുകയുണ്ടായി അതായത് ആർസെനിക്കം ആൽബം തേട്ടി എന്ന ഹോമിയോപ്പതി പ്രതിരോധ മരുന്നിനെ കുറിച്ചുള്ള ഒരു വീഡിയോ നമ്മൾ ചെയ്യുകയുണ്ടായി അതായത് രോഗപ്രതിരോധ രംഗത്ത് ഹോമിയോപ്പതി വിഭാഗത്തിന്റെ പ്രാധാന്യം എന്താണ് എന്നതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ചെയ്തത് ഇതുവരെയും രോഗപ്രതിരോധ മാർഗം സ്വീകരിക്കാതെ അല്ലെങ്കിൽ ഹോമിയോപ്പതിയുടെ ഇമ്മ്യൂൺ ബൂസ്റ്റർ എടുക്കാത്ത ഒരുപാട് ജനങ്ങൾ നമുക്കിടയിലുണ്ട് അപ്പോൾ അവർക്ക് ഉള്ള ഒരു പ്രചോദനം കൂടിയാണ് ഞാൻ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരുപാട് നല്ല റിസൾട്ടുകൾ നമുക്ക് കിട്ടിയ നമ്മുടെ ഹോമിയോ വകുപ്പിന് അനുഭവസ്ഥർ അയച്ചതും അനുഭവസ്ഥർ അയച്ച വീഡിയോകളും അനുഭവസ്ഥർ അയച്ച കത്തുകളും ഇല്ലെങ്കിൽ ഹോമിയോ ഇമ്മ്യൂൺ ബൂസ്റ്റർ വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അയച്ച കത്തുകളും നമ്മൾ ഈ വീഡിയോയിൽ നമ്മൾ അവസാനം നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ എന്തുകൊണ്ടും ഇതൊരു നല്ലൊരു പ്രചോദനം തന്നെയാകട്ടെ എന്ന് ഞാൻ വിശ്വസിക്കുന്നു സംസ്ഥാനത്ത് ഹോമിയോ പ്രതിരോധ മരുന്നിന് ആവശ്യക്കാർ ഏറുന്നു പ്രതിരോധ ശേഷി വർദ്ധിപ്പിച്ച് കോവിഡിനെ അകറ്റി നിർത്താൻ ഹോമിയോ മരുന്നിന് കഴിയുമെന്ന പ്രചാരണം വ്യാപകമായതോടെയാണ് ആവശ്യക്കാരുടെ എണ്ണം വർദ്ധിച്ചത് സമ്പർക്കത്തിലൂടെയുള്ള കോവിഡ് വ്യാപനം വർദ്ധിച്ചതോടെയാണ് ജനങ്ങൾ ഹോമിയോ പ്രതിരോധ മരുന്നിലേക്ക് തിരിയുന്നത് സർക്കാർ ഹോമിയോ ഡിസ്പെൻസറികളിലും ആശുപത്രികളിലും നൽകി വന്ന പ്രതിരോധ മരുന്ന് ഫലം കണ്ടതോടെയാണ് ആളുകൾ കൂടുതലായി ഈ മരുന്ന് ഉപയോഗിക്കാൻ തുടങ്ങിയത് പാർശ്വഫലങ്ങളില്ലാത്തതും ചിലവ് കുറഞ്ഞതുമായ ചികിത്സാ രീതിയാണ് എന്നതും ആളുകൾക്ക് പ്രചോദനമാകുന്നു 3 ദിവസം ഒരു ഗുളിക കഴിച്ചാൽ ഒരു കോഴ്സ് പൂർത്തിയാകും ഇത്തരത്തിൽ ഒരു കോഴ്സ് പൂർത്തിയാക്കുന്ന വ്യക്തിക്ക് 30 ദിവസം വരെ പ്രതിരോധ ശേഷി നിലനിൽക്കുമെന്നാണ് ഹോമിയോ രംഗത്തെ വിദഗ്ധർ പറയുന്നത് ഈ COVID-19 എന്ന മഹാമാരിയുടെ രോഗവ്യാപനം അല്ലെങ്കിൽ ആഗോള വ്യാപനം തുടങ്ങിയതിൽ പിന്നെ ഹോമിയോ വകുപ്പ് എല്ലാവരെയും ഹോമിയോ ഡോക്ടർമാരെല്ലാം ചേർന്നിട്ട് ഒരുപാട് ജില്ലകളിലായി കേരളത്തിലുടനീളം ഒരുപാട് ജില്ലകളിലായി നമ്മൾ ഈ COVID-19 ഇമ്മ്യൂൺ ബൂസ്റ്റർ ആർസെനിക് ആൽബം 30 എന്ന ഇമ്മ്യൂൺ ബൂസ്റ്റർ ഒരുപാട് ജില്ലകളെ നമ്മൾ ഇത് വിതരണം ചെയ്യുകയുണ്ടായി ഒരുപാട് മാർച്ച് മാസം ആയുഷ് കേന്ദ്ര ആയുഷ് വകുപ്പിന്റെ നിർദ്ദേശപ്രകാരം അന്ന് മുതലേ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഇത് വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഈ വിതരണം ചെയ്തതിന് ശേഷം ഉണ്ടായ നല്ല റിസൾട്ടുകൾ അതായത് ഈ പ്രതിരോധ മാർഗം നിർദ്ദേശിച്ചതിൽ പിന്നെ ഉണ്ടായ ഒരുപാട് നല്ല റിസൾട്ടുകൾ ഉണ്ട് അതായത് സമ്പർക്ക പട്ടികയിൽ ഉണ്ടായിട്ടുകൂടി COVID-19 അതായത് കോവിഡ് എന്ന രോഗം വ്യാപിക്കാത്ത അല്ലെങ്കിൽ പകരാത്ത ഒരുപാട് റിസൾട്ടുകൾ നല്ല റിസൾട്ടുകൾ നമ്മുടെ ഹോമിയോപ്പതി നമുക്ക് ലഭിച്ചിട്ടുണ്ട് അപ്പോൾ ഈ എല്ലാ തെളിവുകളും കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ കൂടിയാണ് ഇത് അപ്പോൾ എല്ലാവരും നിർബന്ധമായും ഈ വീഡിയോ മുഴുവനായി കാണണം എന്നുകൂടി പറയുകയാണ് എൻ്റെ പേര് ഫാത്തിമ വയസ്സ് 65 വീട് കടലുണ്ടി പിന്നെ എൻ്റെ മോന് പനിയുണ്ടായി ടെസ്റ്റ് ചെയ്തപ്പോൾ പോസിറ്റീവായി അങ്ങനെ പിന്നെ ഞങ്ങൾ വീട്ടിൽ എന്നെയും എൻ്റെ മക്കളെയും ഒക്കെ പരീക്ഷിക്കാൻ വേണ്ടി കൊണ്ടുപോയി കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്തു അപ്പോൾ എനിക്കും 3 മക്കൾക്കും പോസിറ്റീവായി അങ്ങനെ അവിടെ നിന്ന് അവർ വണ്ടി ആംബുലൻസ് വന്ന് ഞങ്ങളെ കൊണ്ടുപോയി പാലക്കുളയിലേക്ക് ക്വാറന്റൈനിലാക്കി അവിടെ ഡോക്ടർ പരിശോധിക്കാൻ വന്നപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഇംഗ്ലീഷ് മരുന്ന് കഴിക്കാൻ പറ്റില്ല അലർജിയാണ് അപ്പോൾ ഡോക്ടർ പറഞ്ഞ് ഏത് മരുന്ന് കഴിക്കുക വെച്ചു ഞാൻ ഹോമിയോ കഴിക്കണമെന്ന് പറഞ്ഞു അപ്പോൾ എന്നാൽ ആ ഡോക്ടർക്ക് വിളിച്ചിട്ട് നിങ്ങളെ വിവരമെല്ലാം പറഞ്ഞിട്ട് മരുന്ന് എത്തിക്കണം പറഞ്ഞു ഞാൻ കഴിക്കുന്ന ഡോക്ടർ കടലുണ്ടി ക്ലിനിക്കിൽ സിനി തോമസ് എന്ന് പറയുന്ന ഡോക്ടറാണ് ആ ഡോക്ടർക്ക് വിളിച്ചു എല്ലാ വിവരം പറഞ്ഞു ഡോക്ടർ എല്ലാ മരുന്നുകളും എത്തിച്ചു തന്നു ഞാൻ മരുന്നാണ് കഴിച്ചത് 2 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് ഉറക്കം കിട്ടി അസ്വസ്ഥതകളൊക്കെ മാറി തുടങ്ങി അതിന് ശേഷം എൻ്റെ കുട്ടികൾ 3 കുട്ടികളും എൻ്റെ കൂടെ ഉള്ള കുട്ടികൾക്കും ഞാൻ വിവരം പറഞ്ഞ് മരുന്ന് കഴിക്കാൻ പറഞ്ഞപ്പോൾ എത്തിച്ചു തന്നു അവരും ആ മരുന്നാണ് കഴിച്ചത് അലഹമ്മദില്ലാ ഇംഗ്ലീഷ് മരുന്ന് ഞാൻ കഴിച്ചിട്ടില്ല ഹോമിയോണ്ടാണ് എനിക്ക് സുഖമായത് അങ്ങനെ എൻ്റെ അസുഖം മാറി അലഹമ്മദില്ലാ എന്നെ സഹായിച്ചെന്ന സീനിയർ ഡോക്ടർക്കും സീനിയർ ഡോക്ടർ എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അവഗണനകളും കുപ്രചാരണങ്ങളും അവഗണിച്ച് കൊറോണ പ്രതിരോധ പ്രവർത്തനത്തിൽ നിർണായക ചുവടുവയ്പ്പുകളോടെ ഹോമിയോ ഡോക്ടർമാർ മുന്നോട്ടു പോകുകയാണ്
വൈറസ് ബാധയെ തടയാനും ശരീരത്തിന്റെ സ്വാഭാവിക പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനും ഉതകുന്ന ഹോമിയോ ഔഷധങ്ങൾ സൗജന്യമായി വിതരണം ചെയ്താണ് ഹോമിയോ ഡോക്ടർമാർ ഒരേ സമയം കൊറോണയോടും അലോപ്പതിക്കാരോടും പൊരുതുന്നത്. ആൾസനിക്കം ആൽബം 30 എന്ന ഇമ്മ്യൂൺ ബൂസ്റ്റർ മരുന്നാണ് ഇങ്ങനെ വിതരണം ചെയ്യുന്നത്. ചിക്കൻ ബോക്സ് പോലുള്ള രോഗങ്ങൾക്കുള്ള പ്രതിരോധ മരുന്നുകൾക്ക് നേരത്തെ തന്നെ പൊതുജനം ഹോമിയോപ്പതിയെയാണ് ആശ്രയിക്കുന്നത്. നിപ്പ കാലത്തും ഇതുണ്ടായിരുന്നു. ഹോമിയോപ്പതി മരുന്ന് പുതിയതായി കണ്ടുപിടിച്ചതല്ല. എത്രയോ വർഷങ്ങളായി ഇന്ത്യൻ ഹോമിയോപ്പതിക് ഫാർമക്കോപ്പിയ പ്രകാരം സർക്കാർ അംഗീകാരത്തോടെ നിർമ്മിച്ച് വിപണിയിലെത്തിക്കുന്ന മരുന്നാണിത്. പഠനങ്ങളെ സംബന്ധിച്ചാണെങ്കിൽ ഇമ്മ്യൂൺ ബൂസ്റ്റർ എഫിക്കസിയെക്കുറിച്ച് 1159 ആളുകളിൽ കേരളത്തിൽ നടത്തിയ ഫലം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പ്രത്യേക ക്ലിനിക്കൽ ട്രയലുകളോ കാത്തിരിപ്പോ ഹോമിയോ മരുന്നിന് ആവശ്യമില്ലെന്നതും ഈ മരുന്നിന്റെ പ്രസക്തി വർദ്ധിപ്പിക്കുന്നു. മിസ്റ്റർ, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ചോദിക്കാനുള്ളത്, ഇപ്പോൾ കോവിഡിൽ നിന്ന് പ്രതിരോധം നേടാൻ വേണ്ടി മറ്റ് വിഭാഗങ്ങളിലെ അലോപ്പതി അല്ലാത്ത ഹോമിയോപ്പതിയുടെയും ആയുർവേദത്തിന്റെയും ഒക്കെ പ്രതിരോധ മരുന്നുകൾ ആരോഗ്യവകുപ്പിന്റെയും സർക്കാരിന്റെയും തന്നെ സംവിധാനങ്ങൾ വിതരണം ചെയ്യുന്നുണ്ട്. ഇത് ശാസ്ത്രീയമായി ഉറപ്പിച്ചതാണോ? എല്ലാ ആളുകളും ഇത് കഴിക്കേണ്ടതാണോ? ആളുകൾക്കിടയിൽ വലിയ ആശയക്കുഴപ്പമുണ്ട്, അതുകൊണ്ട് ചോദിക്കുകയാണ്. ഇതില് യാതൊരു ആശയക്കുഴപ്പം ഉണ്ടാവേണ്ടതായിട്ടില്ല. ഈ ആയുഷ് മേഖലയുടെ, പ്രത്യേകിച്ച് ആയുർവേദ മരുന്നുകൾ, അതുപോലെ ചിലർക്ക് ഹോമിയോ മരുന്നുകൾ വളരെ ഫലപ്രദമാണ്. അത് രോഗപ്രതിരോധത്തിന് വേണ്ടി നന്നായിട്ട് വിതരണം ചെയ്യാൻ തന്നെയാണ് കേരളം തയ്യാറായിട്ടുള്ളത്. അതിന് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പ്രതിരോധ മരുന്ന് ധൈര്യമായി കഴിക്കാം എന്നാണ് ആരോഗ്യമന്ത്രി പറയുന്നത്. മിനിസ്റ്റർ, അവസാനത്തെ ചോദ്യം. നമ്മുടെ ഹെൽത്ത് പ്ലസ് എന്ന ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷന് വേണ്ടി ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക. നന്ദി, നമസ്കാരം.